റീജിയണൽ ക്യാൻസർ സെന്ററിൽ സൈബർ ആക്രമണവും ഡേറ്റാ ചോർച്ചയും ഉണ്ടായെന്ന റിപ്പോർട്ടർ വാർത്ത നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സൈബർ ആക്രമണത്തെ സർക്കാർ ലാഘവത്തോടെ അല്ല കാണുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സൈബർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ സ്ഥാപനങ്ങളിൽ സൈബർ ഓഡിറ്റിംഗ് നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ ഡാറ്റ ചോർന്നതിന്റെ ഗൗരവമാണ് പ്രതിപക്ഷം നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചത്. ചോദ്യോത്തര വേളയിൽ രമേശ് ചെന്നിത്തല, കെ കെ രമ, സി ആർ മഹേഷ്, ടി സിദ്ദിഖ്, എ പി അനിൽകുമാർ എന്നിവരാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ആർ സി സിയിലെ സൈബർ ആക്രമണത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായുള്ള പ്രതിപക്ഷാരോപണം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിഷേധിച്ചു. ബഹുമാനായ അംഗം പറഞ്ഞതുപോലെ ലാഘവത്തോടെ അല്ല ആരോഗ്യവകുപ്പ് ഇത് കാണുന്നത്. നമ്മൾ കാണേണ്ടത് ആർ സി സിയിൽ ഈ ഒരു ഡേറ്റ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ, ഒരു പേഷ്യന്റിന്റെ പരിശോധനയുടെ ഡേറ്റ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല ഒരു സിസ്റ്റത്തിൽ. ഉടനെ തന്നെ അവിടെ പരിശോധന ഉണ്ടായി, സാർ എന്തുകൊണ്ട് ഡേറ്റ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. ആറ് ദിവസത്തിന് ആറാമത്തെ ദിവസം വീണ്ടും റേഡിയേഷൻ, മറ്റൊരു സംവിധാനത്തെ ഇത് ബാധിച്ചിട്ടില്ല, റേഡിയേഷൻ ആറാമത്തെ ദിവസം പുനരാരംഭിക്കുന്നതിന് സാധിച്ചു. സൈബർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ ഡാറ്റ സുരക്ഷിതമാക്കാൻ നടപടി തുടങ്ങിയതായും മന്ത്രി അറിയിച്ചു. ഡേറ്റ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിനും അതിൽ പ്രൈവസി സൂക്ഷിക്കുന്നതിനുമുള്ള സാധ്യമായിട്ടുള്ള എല്ലാ നടപടികളും നിയമപരമായി തന്നെ സർക്കാർ സ്വീകരിക്കുന്നു. ഈ ഒരു അനുഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഒരു ഓഡിറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. സൈബർ ആക്രമണത്തിൽ ഡാറ്റ ചോർന്നിട്ടില്ലെന്നാണ് മന്ത്രിയുടെ നിലപാട്. അതേസമയം സംഭവത്തിൽ കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. റിപ്പോർട്ടർ തിരുവനന്തപുരം.